നമസ്കാരം ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് അസാധുവാക്കിക്കൊണ്ട് ജമ്മുകാശ്മീരിന് നൽകിയിരുന്ന പ്രത്യേക പദവി ആ പദവി എടുത്തു കളഞ്ഞതോടുകൂടി ജമ്മുകാശ്മീരിലെ ഭീകരവാദം ഏതാണ്ട് അവസാനിച്ച മട്ടാണ് ഇപ്പോഴും ജമ്മുകാശ്മീരിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ശ്രമങ്ങളും അതുപോലെ തന്നെ ഭീകരവാദികൾ ആ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളും ഒളിച്ചിരുന്ന് നടത്തുന്ന ആക്രമണങ്ങളുമെല്ലാം തുടരുന്നുണ്ട് എങ്കിൽ പോലും പൊതുവിൽ ജമ്മുകാശ്മീരിൽ നിന്നും ഭീകര സംഘടനകളിലേക്കും അതുപോലെ തന്നെ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഭീകര പരിശീലന കേന്ദ്രത്തിലേക്കും ആളുകളെ യുവാക്കളെ കൊണ്ടുപോവുക പാകിസ്ഥാന് അത്ര എളുപ്പമായിരുന്നില്ല കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട വാർത്തയാണ് പാകിസ്ഥാനിലെ ബിരുദങ്ങൾക്ക് ഇന്ത്യൻ വിദ്യാർത്ഥികൾ പാകിസ്ഥാനിൽ പോയി നേടുന്ന ബിരുദങ്ങൾക്ക് ഇന്ത്യയിൽ അംഗീകാരം റദ്ദാക്കിയിരുന്നു കേന്ദ്ര സർക്കാർ ഇതിനെതിരെ ചില വിമർശനങ്ങളും മറ്റുമെല്ലാം നമ്മുടെ രാജ്യത്തു നിന്നും ഉണ്ടായി പാക്കിസ്ഥാനിലെ സർവകലാശാലകളിൽ നിന്ന് പഠിച്ചു വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവി നശിപ്പിക്കുന്നു അങ്ങനെയുള്ള ചില വിമർശനങ്ങളൊക്കെ ഉണ്ടായെങ്കിലും കേന്ദ്ര സർക്കാർ ശക്തമായ ഒരു നിലപാടെടുക്കുകയാണ് അങ്ങനെ ഇന്ത്യയിൽ നിന്നാരും ഇനി പാകിസ്ഥാനിൽ പോയി പഠിക്കേണ്ട അവിടെ പഠിച്ചു വന്നാൽ ആ ബിരുദത്തിന് ഇവിടെ ഒരു വിലയുമില്ല ഇവിടെ ഒരു കടലാസിൻ്റെ വില മാത്രമേയുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു ആ തീരുമാനത്തിന് പിന്നിലെന്താണ് എന്ന ഒരു ഉത്തരം കൂടിയാണ് അടുത്ത ദിവസങ്ങളിൽ വരുന്ന വാർത്ത പതിനേഴ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ അവർ പാകിസ്ഥാനിൽ നിന്ന് ജമ്മു ജമ്മുകശ്മീരിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നു അവിടെ വെടിവെപ്പുണ്ടാകുന്നു ആ വെടിവെപ്പിൽ പതിനേഴ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുന്നു സത്യത്തിൽ രാജ്യത്തെ ഞെട്ടിക്കേണ്ട ഒരു സംഭവമാണ് ഈ പതിനേഴ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് പാകിസ്ഥാനിലേക്ക് എത്തിയത് അവർ പണ്ടേ പോലെ ഇവിടെ നിന്നും റിക്രൂട്ട് ചെയ്ത് അനധികൃതമായി പാകിസ്ഥാനിലേക്ക് കടത്തുന്നവരല്ല അവർ നിയമപരമായി അതിൻ്റെ അവരുടെ രേഖകളോടുകൂടി പാക് പാകിസ്ഥാൻ്റെ വിസയോടുകൂടി പാസ് ഇന്ത്യൻ പാസ്പോർട്ടോടു കൂടി അവർ വളരെ ഔപചാരികമായി പാകിസ്ഥാനിലെത്തുന്നു അവിടെ അവിടുത്തെ സർവകലാശാലകളിൽ പഠനം നടത്താൻ എന്ന പേരിലാണ് പോകുന്നത് അവരെ അവിടെ അവർ പഠിക്കുന്നു അതിനുശേഷം അവർ തീവ്രവാദികളായി മാറ്റപ്പെടുന്നു തീവ്രവാദ ക്യാമ്പുകളിലെത്തുന്നു അവർ തീവ്രവാദികളായി മാറി ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിക്കുന്നു ഈ തന്ത്രം സത്യത്തിൽ രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് പാകിസ്ഥാൻ പയറ്റി തുടങ്ങിയത് എന്നാണ് ഇന്ത്യയിലെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ പറയുന്നത് അതായത് ഇന്ത്യൻ വിദ്യാർത്ഥികളെ കശ്മീരിൽ നിന്നും വിദ്യാഭ്യാസം വാഗ്ദാനം അല്ലെങ്കിൽ ബിരുദം പഠിക്കാനെന്ന വ്യാജേന പാകിസ്ഥാനിൽ എത്തിച്ച് അവിടെ നിന്നും ഭീകര ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോവുകയും പരിശീലനത്തിന് ശേഷം ജമ്മു കാശ്മീരിൽ ഭീകരവാദ പ്രവർത്തനം നടത്താനും ആക്രമണം നടത്താനുമായി ഇന്ത്യയിലേക്ക് തന്നെ അതിർത്തികൾ വഴി നുഴഞ്ഞു കയറ്റി വിടുക എന്നതാണ് പാകിസ്ഥാൻ്റെ ചാരസംഘടനയായ ഐ എസ് ഐയുടെ പുതിയ തന്ത്രം ഈ തന്ത്രത്തെ നേരിടാനാണ് ഇന്ത്യൻ സർക്കാർ കഴിഞ്ഞ ദിവസം അത്തരത്തിലൊരു ഉത്തരവിറക്കിയത് ഇനി ആരും പാകിസ്ഥാനിലേക്ക് പഠിക്കാൻ പോകേണ്ട കാര്യമില്ല കശ്മീരിൽ നമുക്കറിയാം വിഘടനവാദികൾ വളരെ സ്വതന്ത്രമായിട്ടാണ് കഴിഞ്ഞ ഈ പ്രത്യേക പദവിയുടെ ആനുകൂല്യം മുതലെടുത്തുകൊണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രവർത്തിച്ചു വന്നിരുന്നത് ഇത്തരം സംഘടനകളാണ് ഈ റിക്രൂട്ട്മെൻറ്റ് പാകിസ്ഥാനിലെ ചാരസംഘടനയിലേക്കുള്ള യുവാക്കളുടെ റിക്രൂട്ട്മെൻറ്റ് ഉറപ്പുവരുത്തിയിരുന്നത് ഇന്നവർക്ക് കശ്മീരിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല അവിടെ സേനയുടെ നിയന്ത്രണത്തിലാണത് കേന്ദ്രഭരണ പ്രദേശമാണ് അങ്ങനെ അവർ നേരിടുന്ന പ്രതിസന്ധി ആ പ്രതിസന്ധിയുടെ പരിഹാരമെന്നോണമാണ് ഇത്തരത്തിൽ വിദ്യാഭ്യാസത്തെ ചൂഷണം ചെയ്യുന്നത് പാകിസ്ഥാനിലെ സർവകലാശാലകളിലേക്ക് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇന്ത്യയിൽ നിന്നും കുട്ടികളെ അങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നത് എന്തായാലും അത് മുളയിലെ നുള്ളാൻ കേന്ദ്ര സർക്കാരിന് ശ്രമിച്ചു പക്ഷേ പതിനേഴ് വിദ്യാർത്ഥികൾ പതിനേഴ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി വാഗ്ദാനമാകേണ്ട പതിനേഴ് വിദ്യാർത്ഥികൾ അവരുടെ ജീവൻ പൊലിഞ്ഞു കഴിഞ്ഞു പാകിസ്ഥാൻ്റെ ആദ്യ ബാച്ച് എന്ന് തന്നെ പറയാവുന്ന ഇത്തരത്തിലുള്ള പുതിയ തന്ത്രം വന്നതിന് ശേഷമുള്ള ആദ്യ ബാച്ച് എന്ന് തന്നെ പറയാവുന്ന ഒരു നുഴഞ്ഞുകയറ്റ ശ്രമമായിരുന്നു സത്യത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി അതിർത്തി ശാന്തമായിരുന്നു വെടിനിർത്തൽ കരാറുകൾ ലംഘിക്കപ്പെടുന്നില്ല നുഴഞ്ഞുകയറ്റം അത്ര വ്യാപകമായി നടക്കുന്നില്ല ശൈത്യകാലത്ത് പോലും ഇന്ത്യൻ സേന വളരെയധികം കരുതലോടുകൂടി അതിർത്തികളിൽ നിറയുറപ്പിച്ചിരുന്നു പക്ഷേ ഇത് വീണ്ടും പാകിസ്ഥാൻ പാഠം പഠിക്കുന്നില്ല അവിടെ നിന്നും നുഴഞ്ഞുകയറ്റം പ്രോത്സാഹിപ്പിക്കാൻ പാക് സേനയുടെയും പാക് ചാര സംഘടനയുടെയും ശ്രമങ്ങൾ വീണ്ടും ഇതാ തകർന്നിരിക്കുകയാണ് വെബ് ഡെസ്ക് തത്ത്വമയ്യൂസ്